ഏകദേശം ഒരു 11:30 അടുപ്പിച്ച് രാമൻ അവിടേക്ക് എത്തും. വടക്കുനാഥന്റെ മുന്നേക്ക് എത്തും. നിരവധി പേർ ഈ നെയ്തിലക്കാവ് അമ്മയോടൊപ്പം ഞങ്ങൾ കുറെ പേര് ഇവിടേക്ക് വരുന്നുണ്ട്, വടക്കുനാഥനിലേക്ക് വരുന്നുണ്ട് കുറെ പേര്. രാമനെ, ചേച്ചി രാമനെ കാണാൻ വേണ്ടി വന്നാണോ? രാമനെ അത്രക്ക് ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ്. എവിടുന്നാ പറഞ്ഞേ? അപ്പൊ നിങ്ങൾ ഇടക്കിടക്ക് രാമനെ കാണണായിരിക്കും. ഇടക്കിടക്ക് പോവാറുണ്ടല്ലേ. എത്ര കണ്ടാലും മതി വരില്ല. മുഖം കറുക്കണ കാന്തനെ നോക്കാതെ ഓടിപ്പോന്നതാ. അതെ, രണ്ട് രീതിയിൽ നമുക്ക് കാണാലോ. ഒന്ന് നെറ്റിപ്പട്ടം ഒന്നും ഇല്ലാതെ കാണാം, നെറ്റിപ്പട്ടം വെച്ച് നെയ്തിലക്കാവമ്മയുടെ തിടം പേറ്റിയും കാണാം. ഇതിലേതാ കൂടുതൽ ഇഷ്ടം? ഇല്ലാണ്ടാ, ഇല്ലാണ്ട് ആ ഒരു വെള്ള പാ അല്ലേ, തുമ്പിക്കയുടെ സൈഡിലുള്ള ഒരു വെള്ള കളറൊക്കെ ഉള്ള, അതാണ് രസമല്ലേ. അതാണ് രണ്ട് രീതിയിലും രാമനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ചേച്ചി രാമനെ കാണാൻ വേണ്ടി വന്നാണോ? എവിടെയാ വീട്? എവിടെയാ? അമ്പലത്തിന്റെ അടുത്താണ്. അപ്പൊ ഇടക്കിടക്ക് കണ്ടതായിരിക്കും രാമനെ അല്ലേ. എത്ര കണ്ടാലും മതിയാവില്ല. അങ്ങനെയാണ്, രാമനെ എത്ര കണ്ടാലും മതിയാവില്ല തൃശ്ശൂരുകാർക്ക്. ഇപ്പൊ രാമനെ നെയ്തിലക്കാവക്കുള്ളവരൊക്കെ ഇടക്കിടക്ക് രാമനെ കാണുന്നതാണ്. പക്ഷെ എങ്ങാലും എത്ര കണ്ടാലും മതിയാവില്ല, അത്രയധികം ഇഷ്ടമാണ് രാമനെ എല്ലാവർക്കും. രണ്ട് രീതിയിലും ഇഷ്ടമാണ്. ഒന്ന്, നെറ്റിപ്പട്ടമൊക്കെ കെട്ടി ഇങ്ങനെ നെയ്തിലക്കാവ് അമ്മയുടെ തിടമ്പൊക്കെ ഏറ്റി വരുമ്പോൾ ഒരു ഇഷ്ടം, അതില്ലാതെ വരുമ്പോൾ മറ്റൊരു ഇഷ്ടം. അങ്ങനെ വലിയ ആവേശത്തിൽ തന്നെ ആളുകൾ രാമനെ കാണാൻ വരുന്നു. നെയ്തിലക്കാവ് അമ്മയോടൊപ്പം ഇങ്ങനെ പൂരം നഗരിയിലേക്ക് വരുന്നു. പൂരം കൂടണം, ആസ്വദിക്കണം. അങ്ങനത്തെ നിരവധി പേർ വരുന്നുണ്ട്. ഇപ്പോൾ ആളുകളെ തന്നെ നിയന്ത്രിക്കാൻ പോലീസുകാർക്കൊക്കെ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്രയധികം ആളുകൾ രാമൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ രാമന് മറ്റ് ശല്യമൊന്നും ഇല്ലാതിരിക്കണം, അങ്ങനെ ആളുകളെ മാറ്റണം. അതിനൊക്കെ പോലീസും നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അത്രയധികം ആളുകളും ഒക്കെ നെയ്തിലക്കാവമ്മയോടൊപ്പം ഇപ്പോൾ റൗണ്ടിലേക്ക് ഒരു 11 അടുപ്പിച്ചെത്തും. അവിടെയും കുറേ പേര് കാത്തു നിൽക്കുന്നുണ്ട്. രാമനെ കാണാൻ വേണ്ടി മാത്രം രാവിലെ തന്നെ നേരത്തെ വന്നവരുണ്ട്. അപ്പോൾ അവരുടെ മുന്നിലേക്കാണ് രാമൻ എത്താൻ പോകുന്നത്.